ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു സൂപ്പർ ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നീട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ആളെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ ഡെസേർട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇപ്പം മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മളിവിടെ 250 ml കപ്പിൽ 3 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ചിരവി എടുത്തതല്ല കേട്ടോ, ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. 250 ml കപ്പിൽ 3 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പം തേങ്ങ ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് നമ്മൾ ഇങ്ങനെ 2 കളറായിട്ട് കിട്ടുമ്പോൾ ഒരു ഭംഗി കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ചിരട്ടയിൽ ഇളക്കി എടുത്തതിന് ശേഷം ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ ചിരട്ടയോട് അടുത്തുള്ള ഭാഗം, അത് ഒഴിവാക്കാതെ തന്നെ സാധാരണ നമ്മൾ ഡെസിക്കേറ്ററിനൊക്കെ അത് ചെത്തിക്കളഞ്ഞിട്ടാണ് റെഡിയാക്കാറ്. ഇത് നമ്മൾ ബ്രൗൺ ഷെയ്ഡ് മാറ്റാതെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇങ്ങനെ 2 കളറിലൊക്കെ കിട്ടുമ്പോൾ ഒരു ഭംഗി കിട്ടാനും വേണ്ടി മാത്രം. പിന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതും ചിരവി എടുക്കുന്നതും മാറ്റമുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ വരാനും വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങളിങ്ങനെ തന്നെ ചെയ്യണം എന്നൊട്ടും നിർബന്ധമില്ല. വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചിരവി എടുത്താൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞു എന്നേയുള്ളൂ, ഞാൻ ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചിരവി എടുക്കാം, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കൃത്യമായിട്ടുള്ള ടൈം ഞാൻ പറയുന്നില്ല, നല്ലൊരു മണം വരുമല്ലോ തേങ്ങ റോസ്റ്റായി വരുമ്പോൾ. ആ ഒരു ടൈം വരെ നമ്മളൊന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളിവിടെ ഒരു 5 മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് തേങ്ങ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, തേങ്ങ മൂത്ത് വരുന്നുണ്ട്. എന്നാൽ കളറൊട്ടും ചേഞ്ച് ആവാതെ ലൈറ്റായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുപാട് അങ്ങോട്ട് കളറ് മാറിപ്പോകുന്ന വിധത്തിൽ ചെയ്തെടുക്കരുത്. ഇനി നമ്മൾ ഈ ടൈമിൽ നമ്മളിവിടെ 3/4 കപ്പ് അളവിൽ, അതായത് 250 ml കപ്പിൽ 3/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഈ ഒരു സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 3/4 കപ്പ് അളവിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മധുരമൊക്കെ എപ്പോഴും നിങ്ങളെ താല്പര്യം പോലെ കൂട്ടിയോ കുറച്ചോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുക. ഒന്ന് വറ്റി വരണ്ടിട്ട് ആ ഒരു രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ ടൈമിൽ തന്നെ പഞ്ചസാരമൊക്കെ നന്നായിട്ട് തന്നെ തേങ്ങയിൽ പിടിക്കും കേട്ടോ. അതിനാണ് നമ്മൾ ഈ ഒരു രീതി ചെയ്തെടുക്കുന്നത്. ഇപ്പം ഇതിവിടെ നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, വാട്ടർ കണ്ടൻറ്റൊക്കെ പോയിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ വരും. ഇതിപ്പോൾ ഇത്തിരിയാണ് ഉള്ളത്. നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് വറ്റി കുക്കായി വന്നപ്പം പഞ്ചസാരമൊക്കെ തേങ്ങയിലൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്, പാലും പഞ്ചസാരമൊക്കെ. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. കറക്റ്റ് ടൈം പറയാത്തത് ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് മാറ്റം ഉണ്ടാവാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് വറ്റി ഒന്ന് റെഡിയായി സെറ്റായി വരണം. ഇനി ഈ ടൈമിൽ നമുക്ക് 250 ml കപ്പിൽ 1/2 കപ്പ് അളവിൽ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മൊത്തത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറേ നേരം വെച്ചിട്ട് കുറുക്കി എടുക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നുമില്ല. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇതിവിടെ ഈ ഒരു രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നമ്മളിപ്പം നമ്മുടെ തേങ്ങാ മിക്സിൽ ഏലക്കായപ്പൊടി ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. മറന്നു പോയതൊന്നുമല്ല, ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ തേങ്ങൻ്റെ ലഡുവാണ്. അപ്പോൾ തേങ്ങൻ്റെ ഫ്ലേവറിനെ മുന്നിട്ട് നിൽക്കാനും വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കാഞ്ഞത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നട്ട്സും അതുപോലെ തന്നെ ഏലക്കായപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളെ മിക്സ് ചൂടാറി വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ചൂടാറി വന്നിട്ടില്ല കേട്ടോ, ഇപ്പോഴും ചെറുതായിട്ട് ചൂടുണ്ട്. ചെറു ചൂടോട് കൂടിയാണ് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. മുഴുവനായിട്ട് ചൂടാറാൻ വെയിറ്റ് ചെയ്യരുത്, അപ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുക. ഇപ്പം നമുക്ക് എന്തായാലും കൈകൊണ്ട് തൊടാവുന്ന ഒരു പരുവത്തിലുള്ള ചൂട് തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എത്രയാണോ ആവശ്യം ആ ഒരു വലുപ്പത്തിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. മോൾഡൊക്കെ ഉണ്ടെങ്കിൽ മോൾഡിൽ വെച്ചിട്ട് അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ബാലൻസ് ഉള്ളത് മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മളിപ്പം മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ തേങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി ലഡുവാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ അറിയുന്നവരുണ്ടാവാം, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകുന്ന സിമ്പിൾ റെസിപ്പിയാണ്. ആർക്കും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ തേങ്ങയൊക്കെ എപ്പോഴും നമ്മളെ വീടുകളിൽ ഉണ്ടാവുന്നതാണ്. മിൽക്ക് പൗഡർ ആണെങ്കിലും നമ്മളെ വീട്ടിലില്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള കടകളിലൊക്കെ ചെറിയ സാഷയൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ അടിപൊളി ലഡുവൊക്കെ തയ്യാറാക്കി കൊടുക്കുക. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. വീട്ടിലുള്ളവർക്കാണെങ്കിൽ ഈവനിങ്ങിലൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഗസ്റ്റൊക്കെ വന്നാലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഏലക്കായപ്പൊടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ തേങ്ങ ഇങ്ങനെ ചിരവി എടുത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കളറ് രണ്ട് കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കാണാൻ തന്നെ പ്യൂർ വൈറ്റായിട്ട് ഇരിക്കുന്നതിലും കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയാണ് വേണ്ടതാണെങ്കിൽ ആ ഒരു ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക, ചിരവി എടുക്കുക, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ലഡു തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടല്ലോ, ഉൾവശമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, ഹാർഡായിട്ടൊന്നുമല്ല. നമ്മൾ ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് ഒരുപാട് നേരം വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കരുത് കേട്ടോ. വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു പക്ഷേ ഹാർഡാവാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ഷുഗർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും.
കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു